ജി എസ് ടി രജിസ്ട്രേഷനിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഫീച്ചേഴ്സിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. ജി എസ് ടിയിൽ രജിസ്ട്രേഷനിലിപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് നെയിം കൊടുക്കാൻ സാധിക്കും. ഇതിനു മുമ്പും ട്രേഡ് നെയിം കൊടുക്കായിരുന്നു, ഇപ്പോൾ അഡീഷണൽ ട്രേഡ് നെയിം കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഒരു ബ്രാഞ്ചോ മറ്റു കാര്യങ്ങളോ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അഡീഷണൽ ട്രേഡ് നെയിം അവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് ട്രേഡ് മാർക്ക് ലൈസൻസ് ലയിപ്പിച്ച ഒരു പേരാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനൊരു പോർട്ട് കൂടി അവിടെ തുറന്നിട്ടുണ്ട്. പിന്നെയുള്ളത് അഡ്രസ്സ് ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ പിൻകോഡ് അടിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ സ്ഥലം, വില്ലേജ് ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു മാപ്പിംഗ് സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെയുള്ളത് ആധാർ വെരിഫിക്കേഷനാണ്. ഇപ്പോൾ എല്ലാ രജിസ്ട്രേഷനും ആധാർ വെരിഫിക്കേഷനിലൂടെ മാത്രമേ പ്രോസസ്സിങ് സക്സസ് ആവുകയുള്ളൂ. ഇനി ആധാർ വെരിഫിക്കേഷൻ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ്റെ അപ്രൂവ് ചെയ്യുന്ന കാലാവധി ഒരു മാസത്തേക്ക് നിങ്ങൾ നീണ്ടു പോകുന്നതാണ്. അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ മുഖാന്തരമാണ് ജി എസ് ടി ഇപ്പോൾ വേഗത്തിൽ ലഭ്യമാവാൻ സാധിക്കുക.